കിഞ്ച് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. ഇവിടെ നല്ല മഴയാണ്. ഒരു മഴ പെയ്ത് തുറന്നു. ഇനി അടുത്ത മഴയ്ക്കുള്ള ഇരുട്ടൊക്കെയാണ്. അപ്പോൾ ലൈറ്റ് കുറച്ച് കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ കുക്കറിലാണ് നമ്മൾ പായസം വയ്ക്കുന്നത്. നാളികേരപ്പാൽ ഉപയോഗിച്ചിട്ടാണ് പായസം വയ്ക്കുന്നത്. അപ്പോൾ ഒരു മുഴുവൻ നാളികേരത്തിൻ്റെ പാലാണ് എടുത്തുള്ളത്. തമ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാൽ മുഴുവൻ നമ്മൾ കുക്കറിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം. പിന്നെ ചെറിയൊരു പാക്കറ്റ് സേമിയയാണ് എടുത്തുള്ളത്. അത് നെയ്യിൽ വറുത്ത് വെച്ചതാണ്. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വറുത്ത് വെച്ചത്. പിന്നെ അരക്കപ്പ് പഞ്ചസാര അതുകൊണ്ട് ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കുക്കർ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പം ഇതാ രണ്ട് വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അതിലത്തെ ഇതൊക്കെ പോയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ ഇതാ ഇതിൽ നമ്മൾ നാളികേരമൊക്കെ ഇങ്ങനെ കുക്കറിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുകയാണ്. അത് നമ്മളൊന്നും ചെയ്യേണ്ട. ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതപ്പോൾ കണ്ട സേമിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അല്ലാതെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്ക് തമ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തിളച്ച് വരണണ്ട. അപ്പോൾ തമ്പാൽ ചേർത്ത് നമ്മൾ ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ഒരു നാലഞ്ച് ഏലക്കായ ഇട്ടിട്ട് പൊടിച്ചെടുത്താണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്കധികം മധുരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ലെവൽ മീഡിയം ലെവലുള്ള ഒരു മധുരം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നോക്കുമ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ നല്ല മധുരമല്ല, കുഴപ്പമില്ലാത്തൊരു മധുരമുണ്ട്. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മിൽക്ക് മേഡ് ചേർത്തുള്ള സേമിയ പായസം. അതുകൊണ്ടാണ് മിൽക്ക് മേഡ് ചേർക്കുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാൽ കപ്പിനേക്കാളും കുറഞ്ഞ അളവിൽ നമ്മൾ മിൽക്ക് മേഡ് എടുത്താൽ മതി. ഓപ്ഷണലാണ്. ഇതിൻ്റെ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പം ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതായത് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയിൽ അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് കുക്കറിൽ ഇരുന്നിട്ട് കുറച്ചൊന്ന് വറ്റും. നമ്മൾ ഉരുളിയിൽ വെക്കുന്ന പോലെ നല്ലപോലെ വറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു റെസിപ്പിയുമായി വേഗം തന്നെ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.